ഒടുവിൽ റിസർവ് ബാങ്കിനും പറയേണ്ടി വരുന്നുണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് സാമ്പത്തിക സ്ഥിതി എന്നല്ല രാജ്യം വളരെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് പോകുന്നു എന്നാണ് റിസർവ് ബാങ്കിൻ്റെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ് റിസർവ് ബാങ്കിൻ്റെ സമിതി സാമ്പത്തിക കാര്യ സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒന്ന് രാജ്യത്തെ ഉപഭോഗം കുറഞ്ഞിരിക്കുന്നു രണ്ട് രാജ്യത്തേക്കുള്ള നിക്ഷേപത്തിൻ്റെ തോത് കുറഞ്ഞിരിക്കുന്നു ഇത് രണ്ടും മതി ഒരു രാജ്യം വളർച്ചയിലേക്കല്ല തളർച്ചയിലേക്കാണ് എന്ന് ബോധ്യമാകാൻ ഉപഭോഗം കുറയുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾക്ക് വാങ്ങാൻ ശേഷിയില്ലാതായി തീരുക എന്നുള്ളതാണ് വാങ്ങാൻ ശേഷിയില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായ വരുമാനം ലഭിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നും പറയാം നിക്ഷേപം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമല്ല എന്ന് നിക്ഷേപകർ വിശ്വസിക്കുന്നതുമാകാം മാത്രമല്ല റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിക്ഷേപവും ഉപഭോഗവും ഉപഭോഗം വർദ്ധിപ്പിക്കുക അതോടൊപ്പം നിക്ഷേപത്തിൻ്റെ തോത് കൂട്ടുക ഇത് രണ്ടും തിരികെ പിടിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് എന്നാണ് റിസർവ് ബാങ്ക് തന്നെ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അന്താരാഷ്ട്ര നാണയനിധി മാത്രമല്ല രാജ്യത്തെ പ്രമുഖ ധനശാസ്ത്രജ്ഞന്മാർ എന്തിനേറെ പറയുന്നു പ്രധാനമന്ത്രിയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യം വരെ പറഞ്ഞു രാജ്യം സാമ്പത്തിക മാന്ദ്യം എന്ന് ചെറുതായി പറയാൻ കഴിയില്ല മഹാമാന്ദ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അതിന് അങ്ങനെ രാജ്യം വന്നുപെട്ടിരിക്കുന്ന ആ വലിയ പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കുന്നതാണ് ഇന്ന് റിസർവ് ബാങ്കിൻ്റേതായി പുറത്തു വന്നിരിക്കുന്ന ആ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കാരണം കുറച്ച് കാര്യങ്ങൾ റിസർവ് ബാങ്കിന് പൊതിഞ്ഞു പറയേണ്ടി വരുന്നുണ്ട് എന്നാലും പറഞ്ഞേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് രാജ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞിരിക്കുന്നു നിക്ഷേപം കുറഞ്ഞിരിക്കുന്നു അതിന് സമാന്തരമായി റിസർവ് ബാങ്കിന് പറയാൻ കഴിയുന്ന കാര്യം അതാണ് അതിന് സമാന്തരമായി വിവിധ സാമ്പത്തിക ഏജൻസികൾ സാമ്പത്തിക വിദഗ്ദ്ധന്മാർ പറയുന്നു രാജ്യത്തിൻ്റെ വിവിധ മേഖലകൾ നിർമ്മാണ മേഖലയും ഉൽപ്പാദന മേഖലയടക്കം വൻ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതിനെയെല്ലാം തടയിടാനെന്ന വണ്ണം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഈ തകർച്ച ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനാണ് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതിഷേധങ്ങളെ തടയാനും അതോടൊപ്പം തന്നെ പൗരത്വ നിയമ ഭേദഗതി ആകെ തന്നെയും കൊണ്ടുവന്നുകൊണ്ട് മോദി സർക്കാർ ഈ പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കിയത് കൃത്യമായ അജണ്ട ഉണ്ടായിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാതിരിക്കുക രാജ്യത്തെ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് വികസനം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാതിരിക്കുക അത്തരത്തിലുള്ള ഒരു വലിയ നേതൃത്വം അതായത് ദിശാബോധമില്ലാത്ത എന്നാൽ വർഗീയ ബോധമുള്ള ഒരു ഭരണ നേതൃത്വം രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ പട്ടിണിയിലേക്കും സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിലേക്കും പോകും എന്ന് തന്നെയാണ് റിസർവ് ബാങ്കും ഇന്ന് പറഞ്ഞു വയ്ക്കുന്നത് നേരത്തെ തന്നെ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലാകെ ജനങ്ങളുടെ ഉപഭോഗത്തിന്റെ തോത് അവരുടെ വാങ്ങൽശേഷി കുറഞ്ഞു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു രാജ്യത്തെ വാഹന വിപണി ആകെ തകർന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനെല്ലാം പിന്നാലെയാണ് മാത്രമല്ല ഐ എം എഫ് പറഞ്ഞു മാത്രമല്ല ഐ എം എഫ് നേരത്തെ തന്നെ പറഞ്ഞു മറ്റൊരു കാര്യമുണ്ട് രാജ്യത്തെ ജി ഡി പിയുടെ വളർച്ചാ നിരക്ക് കഴിഞ്ഞ ആറു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് പറഞ്ഞപ്പോൾ ജി ഡി പി തന്നെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ നേതാക്കളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്നാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് റിസർവ് ബാങ്ക് പറയുമ്പോൾ അതിനെ കണക്കിലെടുക്കാതിരിക്കാൻ ഭരണ നേതൃത്വത്തിന് കഴിയുകയില്ല എങ്ങനെയാണ് ഉപഭോഗം വർദ്ധിക്കുക രാജ്യത്തെ ജനങ്ങളെ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുമ്പോൾ ഉൽ പുതിയ ഉൽപ്പാദന മേഖലകൾ തുറക്കാതിരിക്കുമ്പോൾ കാർഷിക മേഖലയെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്ത് ഉപഭോഗം കുറയുക തന്നെ ചെയ്യും രാജ്യത്ത് നിക്ഷേപം വരികയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ രാജാവ് നഗ്നനാണ് എന്ന് പറയുമ്പോൾ മോദിയും അമിത്ഷായും വല്ലാതെ ചൊടിക്കുകയും ഇവിടുത്തെ പ്രതിഷേധം നടക്കുന്നവർ നടത്തുന്നവർക്ക് നേരെ ആയുധങ്ങളുമായി അവർ രംഗത്ത് വരികയും ചെയ്യുന്നത് അപ്പോൾ ബുദ്ധിയുള്ളവരെ അല്ലെങ്കിൽ ചിന്തിക്കുന്നവരെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാനാണ് മോദിയും അമിത്ഷായും മറ്റു കൂട്ടാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആർ ബി ഐയുടെ ആ കളി നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ആർ ബി ഐ തന്നെ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ആർ ബി ഐയുടെ നേതൃത്വത്തിലിരുന്ന പഴയ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നോട്ട് നിരോധനം വലിയ മണ്ടത്തരമായി പോയി എന്ന തരത്തിൽ തന്നെ അതുപോലെ തന്നെയാണ് രാജ്യത്തെ വികസനം എങ്ങനെയായിരിക്കണമെന്നും ആസൂത്രണം എങ്ങനെയായിരിക്കണമെന്നും ദിശാബോധമില്ലാത്തവർ ഭരണം നടത്തുമ്പോൾ റിസർവ് ബാങ്കിനു കൂടി പറയേണ്ടി വരുന്നു ഈ രാജ്യം തകർച്ചയിലേക്കാണ് എന്നാണ് അത് തന്നെയാണ് ഇന്നത്തെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് കരീളി ന്യൂസ്